Hi friends, welcome back to Mehrins world. இன்னும் நான் எத்திட்டுள்ளது நல்ல அடிப்புளி ஆயிட்டுள்ள ஒரு இறைச்சி கேக்கிண்ட ரெசிபி ஆயிட்டான. அப்போ நல்ல டேஸ்டி ஆயிட்டுள்ள ஒரு கேக்கானது நமக்கு கூடுதல் டைம் ஒன்றும் வேண்ட, பெட்டன்னு தான் நமக்கு இது தயாராக்கிட்டு எடுக்கானாய்ட்டு பற்றும். அப்போ சிக்கன் வச்சிட்டான நம்ம இது தயாராக்கிறது. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റണം നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കന് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചത് ഒന്ന് പിച്ചിട്ടതാണ്. ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് മൂന്നാല് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നേരത്തെ വേവിച്ച് പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലയുടെ പച്ചമണൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഇറച്ചി കേക്കിലേക്കുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇത് തണുക്കുമ്പോഴേക്കും നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മസാലക്കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മാവിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ ഞാൻ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വെക്കണ്ട ഇപ്പം തന്നെ ഇത് റെഡിയാക്കി എടുക്കാം നമ്മൾ ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നെയ്യ് എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം ഇനി നമ്മുടെ ബാറ്റർ ഈ ഒരു പാനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് എല്ലായിടത്തേക്കും ഒന്ന് പരത്തി കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ നമ്മുടെ പാന് വേറൊരു പഴയ പാത്രത്തിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അടി കരിയാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ദാ ഇത് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഞാൻ വേറൊരു പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി ഈ നെയ്യ് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യണം ഇനി നമ്മുടെ ഇറച്ചി കേക്ക് മറുവശം കുക്ക് ചെയ്യാനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ അടിഭാഗം ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് മറുവശം കൂടെ 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇറച്ചി കേക്ക് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം അപ്പം നമ്മുടെ ഇറച്ചി കേക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് നമ്മുടെ ഇറച്ചി കേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ചൂടോടെ 4 മണിച്ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് നമുക്ക് നമ്മുടെ ഇറച്ചി കേക്ക് ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഞാനിതവിടെ കട്ട് ചെയ്തിട്ടൊരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല മസാലയും ചിക്കനും എഴുതൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ചാനലാത്തേര് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്